Cinema make line in the Valera Prathana Patriana, Shane Nigaminum, Sreenath Bhasikim, Vilaka Airportirikin, and Varti and Polverenda, Producers Association, Vilaka Airportirikin, Nerta Palakatangal, Sreenath Bhasikim, Shane Nigatimere, Palatarula, Aroganangal, Cinema Setical in the shooting, Tarasapertuno, a legal shooting Setical, Valia Butimutical Sistikin, another till we are in the Vandrino, Adinaka Turachi Aitana, Karin the Vasangal, Valia Rodil of FK Adakam, Producers Association, a comparable Ari Tarangal Kadre and Gatavan Sari Mundarno, Ipoli Tarangal Vilaka. പ്പെടുത്തിയിരിക്കുന്നു എന്ന പ്രാഥമികമായ ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഒരു പ്രതികരണം വരുന്നത് പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഈ ന്യൂജൻ സിനിമാ സെറ്റുകളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം കൃത്യസമയത്ത് സെറ്റുകളിൽ വരാതിരിക്കുക സംവിധായകരോട് സഹകരിക്കാതിരിക്കുക ഷൂട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തണം എന്നടക്കമുള്ള ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഇവർ മുന്നോട്ട് വയ്ക്കുന്നു അവരുടെ വാർത്താ സമ്മേളനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നടക്കുകയാണ് അതിലേക്ക് I'm not going to be able to do this. നമ്മുടെ സ്ഥലത്തുള്ള പറ്റാത്ത ആളുകളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റേത് വേറൊരു വിഷയമായിട്ട് ഞാൻ മൊത്തമായിട്ടാണ് പറഞ്ഞത് കാരണം ഒരുപാട് ആളുകൾ മയക്കു മരുന്നിന് മറ്റേ മരുന്നുകൾക്കും അടിമകളായിട്ടുള്ളവരുണ്ട് അവരിവിടെ സിനിമയിൽ ഇപ്പോഴും നിലവിലുണ്ട് ഇതിനൊക്കെ ഒരു കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ സ്ഥലത്തുള്ള ഈ സംഘടനകളെല്ലാം കൂടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞങ്ങളൊരു കാര്യം പറയാം അല്ല ഇതിന് പറയാം ഇതിന്റെ പേരുകൾ ഉൾപ്പെടെ ഉള്ളത് ഗവൺമെന്റിന് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആ പേരുകൾ പരസ്യപ്പെടുത്തിയിട്ടില്ല ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തട്ടെ അവരുടെ സ്വകാര്യമായ കാര്യമാണ് പക്ഷെ ഇതൊന്നും നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഞങ്ങൾ പരസ്യമായി പേര് പറഞ്ഞ് അങ്ങനെ പറയുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചോളം സിനിമ ഇൻഡസ്ട്രി നന്നാകാൻ വേണ്ടി പറയുന്നുള്ളൂ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ചില അതുകൊണ്ടാണ് പറഞ്ഞത് പേരുകൾ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പരസ്യമായ പേരുകൾ പറയുന്നതിന് പകരം ഞങ്ങളെ സംബന്ധിച്ചോളം അന്തസ്സായിട്ട് ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ കാല നടന്മാര് ഒരുപാട് നടന്മാര് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാത്തവരാണ് ചെറുപ്പക്കാരിലാണ് ഇപ്പൊ വന്ന പുതിയ ചെറുപ്പക്കാരിലാണ് ഇത് അധികവും വന്നിട്ടുള്ളത് അത് കേന്ദ്രീകരിച്ച് വരുന്ന ഒരു കാര്യത്തിനെതിരെയാണ് ഞങ്ങൾ പറയുന്നത് കാരണം പുതിയ തലമുറ നന്നാകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പഴയ തലമുറയിൽ ഇത്തരം പ്രശ്നങ്ങളില്ല എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി പറയാണ് എന്താ വെച്ചാൽ ഷെയ്ൻ നിഗമിന്റെ കാര്യത്തിൽ എന്ന് വെച്ചാൽ ഷെയ്ൻ നിഗമിന്റെ കാര്യം എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിന്റെ സംബന്ധിച്ചോളം അത് ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒന്നും ഒരു ന്യായം പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് കാരണം ഒരു സിനിമ പകുതിയായെത്തി കഴിയുമ്പോൾ അതിന് അതിന്റെ അദ്ദേഹത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് വേണമെന്നും അദ്ദേഹം എഡിറ്റ് ചെയ്ത് കാണണമെന്നും അതല്ലെങ്കിൽ അഭിനയിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായി അത് തെളിവ് സഹിതമുള്ള മെയില് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഇത് ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു സംഘടനയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങളിലാണ് ഒന്ന് ശ്രീനാഥ് ഭാസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ശ്രീനാഥ് ഭാസി അയാൾ ഏതൊക്കെ പടത്തിലാണ് അഭിനയിക്കുന്നത് ആർക്കൊക്കെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയത്തില്ല പിന്നെ പ്രൊഡ്യൂസ് അസോസിയേഷന്റെ എഗ്രിമെന്റിനകത്ത് ഒപ്പിടുക എന്ന് പറയുന്ന അദ്ദേഹത്തെ കുരുക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെ പറയുന്ന ഒരാളെ വെച്ചിട്ട് ഞങ്ങൾക്ക് കുരുക്കാൻ വേണ്ടി അല്ലല്ലോ ഇത് സിനിമ നന്നായി പോകണം ആഗ്രഹിക്കുന്നതാണ് അതൊരു ഒത്തൊരുമയില് കഴമ്പിട്ടു തീർച്ചയായിട്ടും കാരണം നമുക്ക് വരുന്ന പരാതിയാണ് അതിനെ നമ്മൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാന്നാണ് നോക്കുന്നത് അവരെ വെച്ച് പടമെടുക്കുന്ന നിർമ്മാതാവ് അതിന്റെ എല്ലാ റിസ്ക് കൊടുക്കേണ്ടി വരും അല്ലാതെ നിർത്തിയില്ല കാരണം ഇതിന്റെ ഹാബിറ്റേഷൻ ഒരു ഓപ്ഷൻ വേറെ ഇല്ലാതെ പോകും എന്ത് പ്രശ്നം അവർ സെറ്റിൽ ഉണ്ടാക്കിയാലും അത് ആ സിനിമയുടെ നിർമ്മാതാവ് അതിന്റെ റിസ്ക് എടുക്കേണ്ടി വരും ഉണ്ടാവാൻ പറ്റില്ലല്ലോ പക്ഷെ അതിന്റെ പഴി കേൾക്കുന്ന മുഴുവൻ നമ്മളടക്കമുള്ളവരാണ് അതെ അവസാനം ഒരു സമൂഹം മൊത്തമല്ല പറയുന്നത്
ഒരു വ്യക്തി പറയുമ്പോൾ തന്നെ നടി നടന്മാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയുടെ പേരാണ് വലിച്ചഴിക്കപ്പെടുന്നത്. പക്ഷെ ഇതിന് നമ്മൾ മെമ്പർ അല്ല പലരും. അല്ല അത് പരമാവധി നമ്മള് ഇപ്പൊ പേരുകളൊക്കെ എത്രയോ പ്രശ്നങ്ങൾ നമ്മൾ അപ്പൊ അതാത് ദിവസങ്ങളിൽ അതാത് മണിക്കൂറുകളിൽ തീർത്തു വിടുന്നു. അത് തന്നെ അഭിമാനത്തോട് പറയാം. നമ്മൾ ഒരു കോള് പോലും വിളിച്ചിട്ട് നമ്മൾ എടുക്കാതിരിക്കുക, അതിന് പരിഹാരം കാണാതിരിക്കുന്നു. ഷൈൻ മെമ്പർ ആവുന്ന എപ്പോഴാണ്? വെയിൽ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴാണ് ഷൈൻ വന്ന്. അന്ന് മെമ്പർ ആയിരുന്നില്ല, മെമ്പർ ആവുന്നത്. ശ്രീനാഥ് എപ്പോഴും മെമ്പർ അല്ല. അത്തരം റിസ്ക് എടുക്കണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്ത്? അല്ലല്ല, പല ആളുകൾ വരുമ്പോൾ സിനിമയ്ക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട്. അല്ലല്ലല്ല, അത് അവിടെയാണ് മാറ്റം ഉണ്ടാകുന്നത്. ഇന്നത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ ഉണ്ട്, അതിന്റെ ആളുകൾ ഇവിടെ ഉണ്ട്, ഷിബു ഇവിടെ ഒക്കെ ഉണ്ട്. ഇവരെല്ലാവരും എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അവരെന്ന് പറഞ്ഞ പരാതി എന്താണ്? പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പല ഈ ചെറുപ്പക്കാരും. അവരെ നേരിട്ട് ചീത്ത വിളിക്കുന്ന അവസ്ഥയാണ്. അവർ നിയന്ത്രണം വിട്ടിന് ഞങ്ങളും ചീത്ത വിളിക്കുമെന്ന് ഇന്ന് ഈ മീറ്റിങ്ങിൽ പറഞ്ഞു. അതെന്താ കാര്യം? അങ്ങനൊന്നും ഒരു ശീലം ഇവിടെ ഉണ്ടോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എത്ര മാന്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. അങ്ങനെയുള്ള ഇൻഡസ്ട്രിയിൽ ഈ പറയുന്ന ഒരു സംഘടനയെ വക വയ്ക്കാൻ പറ്റില്ല, ഒരു സംഘടനയിൽ ഞങ്ങൾ അംഗമാകില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ട്. ഈ ആർബിട്രേഷൻ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇപ്പം ബാബു ഇപ്പോൾ പറഞ്ഞെന്താണ്? ഞങ്ങൾ തമ്മിലൊരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണനോട് പറയുന്നു, ഈ പറയുന്ന സമയത്ത് തീർക്കാൻ ഈ പറയുന്ന സംഘടനകൾ എത്ര പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങൾ തന്നെ. നിസ്സാരമായ ഒരു ഫോൺ കോൾ തീരുന്നില്ലേ? അപ്പൊ എന്താണ് എന്ന് പറയുന്നത്, ആരെയും അംഗീകരിക്കാത്ത ഒരു തലമുറ എന്ന് പറയുന്നത് ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ അതെന്തുകൊണ്ടാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു ലൊക്കേഷനിൽ സിനിമ കൃത്യമായി ഷൂട്ട് ചെയ്യണം, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, ആ അത്തരം കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹമുള്ളൂ. അല്ല, നമ്മളൊരു വ്യക്തമായ ഒരു സംഘടന ഇരുന്ന് എല്ലാവരും ദ്രോഹിക്കുക അങ്ങനൊന്നും ചെയ്യാൻ വേണ്ടിയല്ലല്ലോ സംഘടന. ഒരു സംഘടനയിൽ ഒരാള് നിർബന്ധമായിട്ട് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയാൻ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാത്തവർക്ക് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് നടീനടന്മാരാവട്ടെ, സാങ്കേതിക പ്രവർത്തകരാകട്ടെ, അങ്ങനെ നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രൊഡ്യൂസർ അസോസിയേഷൻ ടെക്നീഷ്യൻസുമായിട്ടുള്ള എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് ഫെസ്കെ ആയിട്ടാണ്. ഫെസ്കയിലാണ് അയച്ചു തന്നത്. ഞങ്ങളുടെ ഭേദഗതിയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ ഫൈനൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആർബിട്രേഷൻ ക്ലോസ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഫെസ്കയും പ്രൊഡ്യൂസർ അസോസിയേഷനും കൂടിയുള്ള സംയുക്ത യോഗത്തിലായിരിക്കും അതിനൊരു തീർപ്പുണ്ടാകുക എന്ന് വെച്ചിട്ടുണ്ട്. ഫെസ്കയെ സംബന്ധിച്ചിടത്തോളം ഒരു 95% ആളുകൾ ഫെസ്കയിലെ മെമ്പേഴ്സാണ്. ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവാറില്ല സാധാരണ. ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ഇപ്പൊ പുതിയ എഗ്രിമെന്റ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ ലിഫ്റ്റ് ചെയ്ത എഗ്രിമെന്റ് ആണ് ഇവര് ഉപയോഗിക്കുന്നത്. അതിനകത്ത് അവര് നിർബന്ധമായിട്ടും ഒരു ക്ലോസ് ഇപ്പൊ ആഡ് ചെയ്തിരിക്കുന്നത് ഹു ഈസ് എ മെമ്പർ ഓഫ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ വിത്ത് മെമ്പർഷിപ്പ് നമ്പർ എന്ന് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ആക്ടർ പറയുകയാണ് ഞാനിതിൽ മെമ്പറല്ല എന്ന് പറയുമ്പോൾ ആർബിട്രേഷൻ ക്ലോസ് നിൽക്കിൽ അപ്പോ ആരുടെ തീരുമാനമാണ് അയാളെ ഹയർ ചെയ്യണമെന്നുള്ളത്? ആ പ്രൊഡ്യൂസറുടെ തീരുമാനം. അദ്ദേഹം പറയാണ് ഈ ആർബിട്രേഷന്റെ സഹായം എനിക്ക് വേണ്ട, ഞാൻ ഈ ആക്ടറെ എനിക്ക് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല. പിന്നൊരു പ്രശ്നമായിട്ട് നമ്മുടെ അടുത്ത് വരരുത്. നടന്മാരായ ശ്രീനാഥ് ഭാസിക്കും ഷെയ്ൻ നിഗത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. സിനിമാ മേഖലയിൽ നിന്ന് മറ്റൊരു വിലക്കിൻ്റെ വാർത്ത കൂടി വരികയാണ്. ഈ സിനിമാ സെറ്റുകളിലൊക്കെ സഹിക്കാൻ വയ്യാത്ത പെരുമാറ്റത്തിൻ്റെയൊക്കെ പേരിലാണ് ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ധാരാളം പരാതികൾ ഈ നടന്മാരെക്കുറിച്ച് ലഭിക്കുകയും അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് വിലക്കിലേക്ക് പോവുകയും ചെയ്തുവെന്നാണ് ഇപ്പോൾ സിനിമാ സംഘടനകൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. സെറ്റിൽ താരങ്ങളുടേത് മോശമായ പെരുമാറ്റമാണ്, ഇനി ഇത്തരത്തിലുള്ള താരങ്ങളുമായി സഹകരിക്കില്ല. നിർമ്മാതാക്കളുടെ സംഘടനയുമായും അമ്മയുമായും ഒക്കെ നടത്തിയ ചർച്ചയുടെ ഒടുവിലാണ് ഈ തീരുമാനത്തിലേക്ക്.
തീരുമാനത്തിലേക്ക് ഇപ്പോൾ സംയുക്ത തീരുമാനത്തിലേക്ക് സിനിമാ സംഘടനകൾ എത്തുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായ നിരവധി താരങ്ങളുണ്ട്. അങ്ങനെയുള്ളവർ സിനിമയിൽ വേണ്ടെന്നാണ് സംഘടനകളുടെ തീരുമാനം. താരങ്ങളുടെ അനാവശ്യമായ ഇടപെടലുകൾ സംഘടനകൾ ചർച്ച നടത്തി. യുവ നടന്മാർക്കെതിരെ നിരവധി പരാതികൾ പല സിനിമാ പ്രവർത്തകരിൽ നിന്ന് ലഭിച്ചുവെന്നാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഈ സംഘടനാ നേതാക്കൾ പറയുന്നത്. ഈ യുവ നടന്മാർ, അതിൽ ഷെയ്ൻ നിഗം അമയിൽ അംഗമാണ് എന്നാണ് ഇടവേള ബാബു പറയുന്നത്. ഒപ്പം ശ്രീനാഥ് ഭാസി ഇപ്പോഴും അംഗമല്ല, അത്തരത്തിൽ സംഘടനയിൽ അംഗങ്ങളല്ല. ഈ സംഘടനയിൽ അംഗമല്ലാത്തവരുമായും മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാം. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിന് സംഘടന ഉത്തരവാദികളായിരിക്കില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അങ്ങനെ സംയുക്തമായ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ സിനിമാ സംഘടന എത്തിയിരിക്കുന്നത്.